അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മിനുസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുട്ടികളൊക്കെ കൊണ്ട് നല്ലൊരു കുളത്തിലേക്കാണ് പോകുന്നത്. കുട്ടികൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉച്ചയ്ക്ക് ഇറങ്ങി പോവാണ്. അപ്പോൾ അവരുടെ കൂടെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് നമ്മളെ ചുറ്റുപാടിലെ പാടം ഇതുപോലെ കുളമൊക്കെ ഒന്ന് കാണാം. അപ്പോൾ കുട്ടികളൊക്കെ കയ്യിലും മുണ്ടും അതുപോലെ പിന്നെ പാട്ടൊക്കെ എടുത്തിട്ടാണ് പോരുന്നത്. ആണി കയറിയിട്ട് മീനൊക്കെ പിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോരുന്നത്. പിന്നെ രണ്ടാള് മൂന്നാളും അളച്ചന്മാരെ മക്കളാണ്. പിന്നെ എൻ്റെ കുട്ടികളും ഉണ്ട്. അപ്പോൾ ഉച്ച സമയത്ത് ഞങ്ങൾ ഇതിലിങ്ങനെ ഇറങ്ങിപ്പോവാണ്. നമുക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനി, ചുമ, എഡിറ്റ് ചെയ്യാനൊന്നും കഴിയണേ ഇല്ല. നല്ല ചുമയാണ്. ചില വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടാവും എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ചുമ ഉള്ളത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് കുറേ ദിവസമായിട്ട് മാറ്റി അങ്ങനെ വെച്ചതാണ്. നമുക്ക് നല്ല വീഡിയോ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് അങ്ങനെ വരാം. ഇതിലൊക്കെ നല്ല വരമ്പായിരുന്നു കേട്ടോ. നല്ല നാല് ഭാഗം പലയിടത്തും ഇങ്ങനെ നീങ്ങുള്ള വരമ്പൊക്കെ. ഇപ്പോൾ ആ വരമ്പൊക്കെ പോയിട്ട് ഇവിടെ ആകെ ഒരു പറമ്പ് പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ. പിന്നെ ഇതിലിങ്ങനെ പുതിയ റോഡായി വന്നിട്ടുണ്ട്. ഇതിലങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് റേഷൻ കടയിലൊക്കെ പെട്ടെന്ന് ഇതിൽ പോയി പോരാ. മറ്റത് മെയിൻ റോഡിൽ കൂടെ പോകേണ്ടിയിരുന്നു. അപ്പോൾ ഇതൊരു ഷോർട്ട് കട്ടാണ്. ഇതിലെ നമുക്ക് പെട്ടെന്ന് പോയി വരാനായിട്ട് നല്ല സുഖമാണ് ഇപ്പോൾ ഈ റോഡ് ഇതിൽ വന്നതുകൊണ്ട്. അപ്പോൾ പാടത്തും കൂടെ തോടിൻ്റെ അതിൽ കൂടെയാണ് ഈ റോഡ് വന്നത്. നേരിട്ട് നേരെ റോഡ് ചെല്ലുന്നത് തന്നെ റേഷൻ കടേൻ്റെ അവിടേക്കാണ്. ഈ ഭാഗത്ത് പാടത്തെന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തും കവുങ്ങ്, വാഴ അങ്ങനെയുള്ളതാണ്. ഈ പാടത്തിൻ്റെ മറ്റൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് നിറയെ വയലാണ് നെൽകൃഷിയൊക്കെ ആയിട്ട്. ഇത് നമുക്ക് പിന്നൊരു ദിവസം പോയിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട്. അവിടെ അതുപോലെ വലിയൊരു ഈ തോടിൻ്റെ ഭാഗം തന്നെ ബാക്കി എല്ലാവരും അലക്കാരങ്ങളൊക്കെ വരുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കാണാം. പിന്നെ തോട് മുറിച്ച് നമുക്ക് അക്കരെ കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് അതിൽ. പിന്നെ കുട്ടികൾ ഇറങ്ങാനൊക്കെ കളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ആ ഭാഗത്ത് നിറയെ വയലാണുള്ളത്. പയർ, പിന്നെ അതുപോലെ നെൽകൃഷികൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ് അവിടെ ഉള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് നിറയെ കവുങ്ങാണ്. രണ്ട് ഭാഗത്തും കവുങ്ങായിട്ടാണ് കാണുന്നത്. പിന്നെ ഒരു ഭാഗത്ത് പിന്നെ റബ്ബറുണ്ട്. ഈ കവുങ്ങൊക്കെ ഉള്ള ഭാഗത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് രാവിലെ വരണം. ഈ പൂക്കണ സമയത്ത് രാവിലെ വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും. ആ കവുങ്ങിൻ്റെ പൂവൊക്കെ നല്ല വിരിയുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ കാണാം. അതൊരു പ്രത്യേക രസമാണ് കേട്ടോ. അതായത് ഞാനിവിടെ വന്നിട്ടാണ് ഞാനങ്ങനെ കവുങ്ങും പാടൊക്കെ കാണൽ തുടങ്ങിയത്. അപ്പോഴാണ് അതിൻ്റെ ഒരു മറ്റേ ബുക്കിലൊക്കെ വായിക്കാമെന്നല്ലാതെ ഇങ്ങനത്തെ ഒന്നും കാണലില്ല. പക്ഷെ ഇപ്പോൾ ഞാനതൊക്കെ നല്ലൊരു എന്തൊക്കെയോ ഒരു നല്ലൊരു സുഖം, മനസ്സിനൊരു സുഖമാണ് ആ സ്മെല്ലൊക്കെ നമുക്ക് വാസനിക്കുമ്പോൾ. അന്ന് രാവിലെയൊക്കെ ആയിട്ട് ഇതിങ്ങനെ ഇറങ്ങിപ്പോരുമ്പോൾ നല്ല രസമാണ്.
പാടെന്താ തോടെന്താ കുളെന്താന്നൊക്കെ ഞാനങ്ങനെ ടി വിയിലോ സിനിമയിലൊക്കെ കാണാന്നല്ലാതെ പോയിട്ടൊന്നുമില്ല. ഇവിടെ വന്നപ്പോഴാണ് വെള്ളത്തിൽ തന്നെ കാലത്തിൽ തുടങ്ങിയത്. ഇവിടെ ഈ ഭാഗത്തിൻ്റെ ഒരു നാട്ടിൻപുറല്ലേ, ഇവിടെ നല്ല പിന്നെ പാടും തോടും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. വീഡിയോ ഇതേപോലെ ചെറിയൊരു വീഡിയോ ആണ്, ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോഴല്ലേ രസമുള്ളൂ. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമുക്കിതുപോലെ നമ്മൾ ന്യൂനുവിൻ്റെ ഫോട്ടോസ് ഉണ്ട്, ഒരുപാട് ഫോട്ടോസുകളുണ്ട്, നല്ല നല്ല ഫോട്ടോസുകളുണ്ട്. അപ്പോൾ അതുപോലെ ഇത് നമുക്കിതുപോലെ ഒരു വീഡിയോ ആക്കിയിട്ട് ഒരു ദിവസിട്ടുണ്ട്. അതൊക്കെ ഇടാന്ന് വെച്ചാൽ കുട്ടികൾ വലിയതാകുമ്പോൾ കാണുമ്പോൾ നല്ല അവർക്ക് നല്ല രസമാകുമല്ലോ, ഇങ്ങനെ എഴുതും ഞാൻ എന്നുള്ളതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേനലായി തുടങ്ങിയത് പാടത്തിൽ ആണികളൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇവർ മൂന്നാളും തന്നെയാണ് മെയിൻ ഇട്ടത്. ഇവർക്ക് മൂന്നാൾക്കാണ് നല്ല ഇഷ്ടം പുറത്തിറങ്ങാന്ന് വെച്ചാൽ, ഓല കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഇറങ്ങിപ്പോരുന്നത്. ഇതിൽ
അതിന്റെ ഒഴുക്കൊക്കെ നിന്നിട്ടുണ്ട്. ഒഴുക്കൊക്കെ നിൽക്കാൻ മഴയല്ലേ, മഴയൊക്കെ നിന്നതല്ലേ. വെള്ളമുണ്ട് എന്നാലും ഒഴുക്കൊന്നുമില്ല. ഇവിടെ ഒരു പള്ളിയാണ് കേട്ടോ, ചെറിയൊരു പള്ളിയാണ്. ആ പള്ളിൻ്റെ ബാക്കിലാണിത്. വെള്ളമില്ലാത്ത ടൈമാകുമ്പോൾ എല്ലാവരും പിന്നെ വരലുണ്ട്, ഇതുപോലെ കുളിക്കാൻ വരും. അതുപോലെ അലക്കാനൊക്കെ ഉള്ളവരാണെങ്കിൽ അലക്കാനൊക്കെ വരുന്ന കുളം തന്നെയാണിത്. ചാട്ടത്തിന് വേണ്ടിയിട്ടാണ് പിന്നാലെ പോകുന്നത് കേട്ടോ. കുറച്ചേരൊക്കെ ചാടി കളിച്ച് നിന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പോകുന്നതാണ്. പിന്നെ വീണ്ടും തിരിച്ച് വീട്ടിൽ അങ്ങനെ പോയിട്ടാണ്. ഇതേപോലെ തന്നെ അപ്പോഴും കാലുമലൊക്കെ ചളിയായിട്ട് മണിയിൽ ഇറങ്ങിയിട്ട് കഴുകിയിട്ടും അങ്ങനെ അങ്ങനെ വീട്ടിലേക്ക് എത്തി കുറേ സമയമായി പോയി. ഞങ്ങൾ ഇറങ്ങിയത് തന്നെ ഉച്ചക്കാണ്, ഒരു 1:30 ടൈമിലാണ് ഇറങ്ങിയത്. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ 4 ആയിട്ടുണ്ട്. ഇവർ വെള്ളത്തേക്ക് ഇറങ്ങിയിട്ട് കയറിപ്പോരാൻ തന്നെ വിളിച്ച് വിളിച്ച് ഒരുപാട് വിളിച്ചിട്ടാണ് കയറി പോകുന്നത്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോയിൽ ഇനി വരാം. അതുപോലെ ഇതിൻ്റെ മറ്റുള്ള വീഡിയോ, ഒരുപാട് വീഡിയോ ഉണ്ട് ഇതുപോലുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. എല്ലാവരോടും അസ്സലാമു അലൈക്കും. ചീന ചന്തയും കണ്ടിതാ പോണ് പ്രേതനെ നോക്കണ്ട കൈസ്.
ഇതാണ് നമ്മുടെ സ്വന്തം പാനല്ലാത്ത അല്ലേ.